അപ്പോൾ എല്ലാവരും ഡി ബി ഡ്രസ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് സ്വിച്ച് ബോർഡ് ഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്വിച്ച് ബോർഡ് ഡ്രസ്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ വരുന്ന നിങ്ങളും കൂട്ടി വെക്കുന്നതാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് കവർ ചെയ്യുമ്പോൾ അതിങ്ങനെ ചുറ്റിയൊക്കെ വെക്കും അപ്പോൾ ആ ചുറ്റി വെക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്ക് അപ്പോൾ താങ്ങാണെന്ന ബെൽബട്ടൺ ഓൾ എന്നുള്ളതിനെ അനർജി തോക്ക് അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് എല്ലാ സ്വിച്ചും ഇറക്കിയിട്ടുള്ളത് കോർണറിലുള്ളതായതുകൊണ്ട് ഇതെല്ലാം ട്യൂബേർഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒരു ഫാനിൻ്റെ കൂടി വരുന്നുണ്ട് പിന്നെ ഇതിൽ ന്യൂട്രൽ ഇറക്കിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ലാച്ചിങ് റിലേറ്റഡുള്ള അതിൻ്റെ ഒരു പവറും അതുപോലെ തന്നെ അതിൽ കൺട്രോൾ ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് വയർ കൂടി ഇറക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫേസ് ടു പോയിൻറ്റ് ഫൈവിൻ്റെത് ഇറക്കിയിട്ടുണ്ട് സർക്യൂട്ടിന് കൂടിയിട്ട് ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്വിച്ച് ബോർഡ് ലിങ്ക് ചെയ്യാനാണ് പോകുന്നത് സ്വിച്ച് ബോർഡ് ലിങ്ക് ചെയ്യുന്നതും ഒരു ഭംഗിയിലാണ് ഒരു സ്വിച്ച് സ്പെയർ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നുണ്ട് അതപ്പോൾ എങ്ങനെ ചെയ്യുന്നുള്ളത് ആദ്യം കാണാം അതിനുശേഷം നമുക്ക് ഈ സ്വിച്ച് ബോർഡ് ഡ്രസ്സ് ചെയ്ത് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ പന്ത്രണ്ടിൻ്റെ സ്വിച്ച് ബോർഡ് വെച്ചാൽ ഒന്ന് നമ്മൾ ആ ബെൽപുഷ കൊടുത്തിട്ടുള്ളത് ലാച്ചിങ്ങിൻ്റെ കൺട്രോളിന് പിന്നെ ബാക്കിയുള്ളതെല്ലാം കൊടുത്തിട്ടുള്ളത് ടു വേ ആണ് ഫാനിൻ്റെ കൺട്രോളിന് മാത്രം ഒരു വൺ വേ കൊടുത്തിട്ടുണ്ട് ഫാൻ ഡിമ്മറും കൂടി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു കണക്ട് ചെയ്യുന്ന സമയത്ത് മാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് സ്വിച്ചിന് ആവശ്യമായ ഫേസിൻ്റെ കണക്ഷൻ ഉണ്ട് അപ്പോൾ അത് രണ്ട് രണ്ട് കളർ കോഡുള്ള വയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മാസ്റ്റർ കൺട്രോളിന് വേണ്ടിയിട്ട് വൺ പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ കേബിൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് വൺ പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ യല്ലോ എടുത്തിട്ടുള്ളത് മാസ്റ്ററിൻ്റെ എല്ലാ വയറും നമ്മൾ യെല്ലോ ഉപയോഗിക്കില്ല അഥവാ വയർ എത്തുന്നില്ല അല്ലെങ്കിൽ ബോക്സിൻ്റെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്കിംഗ് ചെയ്തിട്ട് വേറെ കളർ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമായ നീളത്തിലാണെന്നോ അത് വെച്ചിട്ട് കട്ടിക്കും അപ്പം അതിനുശേഷം ഈ സ്വിച്ച് ബോർഡിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നിന് പത്ത് എം ആണ് കമ്പനി പറയുന്നത് അതിപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്വിച്ച് ഉള്ളത് അഞ്ച് സ്വിച്ചിനെ കണക്കായിട്ടുള്ള ഏകദേശം വച്ചിട്ട് സ്ലീവ് ചെത്തിയെടുക്കാം ഈ സ്ലീവ് ചെത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെറുത്തുന്നൊരു ടൂൾ ഉണ്ട് സ്ലീവ് കളയുന്നത് അത് ഉപയോഗിക്കാം ഇത് പിന്നെ നമ്മൾ ഒരുപാട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതുള്ളത് കൊണ്ടാന്ന് ഇത് തന്നെ ഉപയോഗിക്കുന്നത് ഒന്നും അമർന്നു പോവാതെ ഈ ഇതിൻ്റെ സ്റ്റാൻസ് ഒന്നും കട്ടായി പോവാതെ ഇതിൽ തന്നെ സ്ലീവ് ചെത്തിയെടുക്കും ഇതെല്ലാം ഏകദേശം എടുക്കുന്നതാണ് കറക്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് ഓരോ പ്രാവശ്യം അളന്ന് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ അഞ്ചെണ്ണത്തിന് വേണ്ടിയിട്ട് നാല് ലൈൻ നമ്മൾ കട്ടാക്കേണ്ടി വരുമോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് റെഡിയായി അപ്പം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് പിരിച്ചു കൊടുക്കുക അപ്പം നല്ല സ്ട്രെങ്ത്തി വയറായിട്ടുതന്നെ കിട്ടും എല്ലാം കൂടി പിരിഞ്ഞ് വരുന്ന സമയത്ത് അതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇത് സ്വിച്ച് ബോർഡിൻ്റെ മുകൾ ഭാഗം ഇതാ വരുമോ അപ്പോൾ താഴത്തെ ഭാഗത്താണ് മിക്കവാറും ഇപ്പം വരുന്ന എല്ലാ കമ്പനിയും വരുന്നത് പഴയ നമ്മുടെ ജീമിൻ്റെതൊക്കെ സ്വിച്ച് വരുന്നത് മാസക്കാണ്ടോളം മുകളിലാണ് വരുമോ അതേതുപോലെ കയറ്റി കൊടുക്കുക അപ്പോൾ ആ സ്ക്രൂവിന് നേർക്കെത്തിക്കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യുക ഏതെങ്കിലും ഒന്നിൻ്റെ അത് സ്ലീവ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാതെ വെക്കുന്നതായിരിക്കും നല്ലത് നമ്മളിപ്പോൾ അതിൽ ആ ഒരു മാഷക്കണ്ടവളിൻ്റെ ലൈൻ കൊടുക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് വേറൊരു സ്വിച്ച് ബോർഡിൽ കൂടി പോകാണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ലൈന് ഞാനിവിടെ ഫ്രീ ആയിട്ട് വിടുന്നുണ്ട് അപ്പോൾ അത് കണ്ടെയ്ത് കഴിഞ്ഞു അതേ വയറിന് ഇവിടത്തേക്ക് വലിച്ചു നോക്കുക ഇവിടുന്ന് ഒന്ന് സ്ലീവ് എത്തുക അപ്പോൾ അത് റെഡിയായി ഇനിയിപ്പോൾ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ തന്നെ കേബിൾ എടുത്തിട്ട് നമ്മൾ ഫേസ് കണക്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ അതിങ്ങനെ വരുമോ ഇങ്ങനെ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് കണക്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിലേക്കും കൂടി കണക്ഷൻ പോകാണ്ട് അപ്പോൾ സ്വിച്ച് ബോർഡ് ലിങ്കിങ് കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ് ചെയ്യാൻ വേണ്ടി പോയി ഇനി ഡ്രസ്സിങ്ങിൻ്റെ സമയത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ വയറിടുന്ന സമയത്ത് കുറച്ച് നീളമുള്ള വയർ എടുത്ത് നോക്കാം അതായത് ഈ സ്വിച്ച് ബോർഡിൻ്റെ ഇങ്ങേ എൻഡിൽ വരെ നമുക്ക് എത്തുന്ന കത്തിലുള്ള വയർ വേണം അപ്പോൾ ആ ഒരു ലെവലിൽ എടുത്ത് നോക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് കാറ്റുന്ന സമയത്ത് സുഖമായിട്ട് കാറ്റാൻ വേണ്ടി പറ്റും ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചിങ്ങനെ ഇടുന്ന സമയത്ത് വയറിൻ്റെ ആ എല്ലാം കേബിൾ ടയർ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കഴിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഓരോന്നും ഇങ്ങനെ ചരിഞ്ഞിട്ടുണ്ടാകുക ഇപ്പം ഏകദേശം ആ ഒരു വയറിന് നീളം വരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്ത് സെറ്റിങ്ങിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ചുറച്ച് വെക്കാതെ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള വയറൊന്ന് കണ്ടുപിടിക്കുക അത് നമ്മൾ ഏറ്റവും എൻ്റിലായിട്ട് കൊടുക്കാൻ വേണ്ടി പോയത് ഇത് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് ഇവിടെ വെക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ പെയിൻറ്റിങ് ഫിനിഷ് ആയില്ല പെയിനിങ്ങ് ഫിനിഷ് ആയതാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലേറ്റിങ്ങിന് ബാക്കിൽ ഒരഞ്ഞിട്ട് കലയാമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും പെയിനിങ് ഫിനിഷ് ആയില്ലെങ്കിൽ ഞാനൊരു കാർഡ് ബോർഡ് വയ്ക്കാണ്ടി പോയി അതിന് ശേഷം ഡ്രസ്സ് ചെയ്ത് കാണാം അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ടെന്നമോമോ വേണ്ടത് ടെന്നമോമോ വെച്ചിട്ട് സ്ട്രിപ്പ് ചെയ്യാറ് നമ്മളെ പുറത്തേക്ക് എടുത്ത് കാണിക്കാനുള്ള സാധ്യത അപ്പോൾ നമുക്ക് ആവശ്യമായത് എത്രയാണോ അതിനകത്ത് ഒരു കുറച്ച് കുറച്ചിട്ട് ഈ ഒരു അളവിൽ മതി ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് എം എം ടോട്ടൽ ഉണ്ടാവും നമ്മളിത് മടക്കി കഴിഞ്ഞാൽ ഒരു ആറ് എം എം കിട്ടുന്നതിൽ വെക്കുക അതിന് ശേഷം ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പുറത്തേക്ക് തീരേ വരാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് ശേഷം ഞാൻ കണക്ഷൻ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടേക്കല്ല എല്ലാം താഴ്ന്നു മുകളിലേക്കുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ ഒരു കേബിൾ ടൈ അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിത് വയ്യോ കട്ട് ചെയ്ത് കളയുകയോ കാരണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ബെൻഡ് വളഞ്ഞ് കിട്ടുമല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ അവർ ഡ്രസ്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് സെൻറ്റർ കണക്കാക്കിയിട്ട് കൂടെ ഒരു കേബിൾ കേബിളേജ് അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോ വയർ എടുക്കുക ഈ പറഞ്ഞ പോലെ തന്നെ സെൻറ്റർ കറക്റ്റാക്കി കൊണ്ടുവരുമോ അവർ നീളം കണക്കാക്കിയിട്ട് സ്ട്രിപ്പ് ചെയ്ത് അതിലേക്ക് കണക്ഷ എല്ലാം മടക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അധികം ആൾക്കാറും ഇത് സിംഗിളായിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാൻസ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വിച്ചിലെല്ലാം വയറ് കൺട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഫേസ് കണക്ട് ചെയ്യാൻ വേണ്ടി പോയി ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉള്ളതിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എപ്പോഴെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ബാക്കേ വേക്കൌട്ടൊക്കെ ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഏറ്റവും എൻ്റെ ഉള്ളതിൽ കൊടുക്കും അപ്പോൾ ഏകദേശം എല്ലാം കൺട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഈ ഒരു ബെൽപുഷ് ഇന്ന് നമ്മൾ ആ ലാച്ചിങ്ങിലേക്കുള്ളൊരു കണക്ഷനുണ്ട് അവിടുന്ന് തിരിച്ച് മാസ്റ്റർ ലൈനി തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട ഒരു കണക്ഷൻ അതുപോലെ തന്നെ മാസ്റ്റർ ലൈൻ നമ്മൾ സ്വിച്ച് ബോർഡിൽ നിന്ന് സ്വിച്ച് ബോർഡിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്രണ്ടിലുള്ള സ്വിച്ച് ബോർഡിലേക്ക് അപ്പോൾ അതും കൂടി കണക്ട് ചെയ്യാണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്താൽ ആ ഒരു സ്വിച്ച് ബോർഡിലേക്കുള്ള കണക്ഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് ഞാൻ നേരത്തെ ആ ഒരു ലൂസിൽ വെച്ച ആ ഒരു സ്ക്രൂന് കണക്കാക്കി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൂസിൽ വെച്ച സ്ക്രൂൽ അതിലേക്ക് കൊടുക്കും അപ്പോൾ സ്വിച്ച് ബോർഡിന് നോർമലി വേണ്ട എല്ലാ ആയി എന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കാണ്ടി പോകുന്നത് ലാച്ചിങ് റിലേതാണ് അതിപ്പോൾ എല്ലാം നമുക്ക് ലാച്ചിങ്ന്ന് റിലേന്ന് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടതും ഈ ബ്ലൂ നമുക്ക് ആ ഒരു പൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വയർ കൂടിയാണ് അപ്പോൾ അതുകൂടി കൺട്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ബെൽപൂഷിൻ്റെ ഒരു എൻഡിലേക്ക് ഒരു ടെർമിനലിലേക്ക് നമ്മൾ ബ്ലൂ കണക്ട് ചെയ്യുന്നുണ്ട് മറ്റേ അവർ നമ്മൾ കൂടെ അടിച്ചു വെച്ച ആ ഒരു വയർ ഈ നമ്മൾ നേരത്തെ കൊടുത്ത ആ യെല്ലോയിൽ തന്നെയാണ് കൊടുക്കേണ്ടത് അത് തിരിച്ചാ റിലയിൽ നിന്ന് ഇതിലേക്ക് പൾസ് കിട്ടിയതിന് ശേഷം റിലേ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പവർ ഇങ്ങോട്ടേക്ക് വരാനുള്ള ലൈനാണ് അപ്പോൾ ഇത് എല്ലാം കണക്ട് ചെയ്തത് ഇത് നമ്മൾ മാസ്റ്റർ കണക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ലൈനിലും കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പറഞ്ഞ ബെൽ ബെൽപൂഷിൻ്റെതാണ് അപ്പോൾ ആ ബെൽപൂഷിൻ്റേത് ഇങ്ങനെ എൻ്റിലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലൈൻ അഞ്ച് ടു വേയും ഇതിൽ മൂന്ന് വേയും കൊടുത്തിട്ടുണ്ട് ഇതിലൊരു സ്പെയർ സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ വരുന്നത് ഒന്ന് സ്പെയറോ ഈ വരുന്ന സ്പെയർ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഇത് ഡാമേജ് കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്ത് ആയിട്ട് അയച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ടൂവേട് തന്നെ ഒന്ന് സ്പെയർ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കത് വൺ വേ ടു ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ടൂ വേയുടെ ഫംഗ്ഷനും കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വിച്ച് ബോർഡ് കണക് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടി ഞാൻ അതിൻ്റെ ലെങ്ക് ശരിക്ക് കാണിച്ചു തരാം ഇത്രയേ വരുന്നുള്ളൂ നമുക്ക് അതായത് പഴയ കാലത്ത് നമ്മൾ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇതേ ലെങ്ങ് ആണ് വരുമോ പക്ഷെ അതിങ്ങനെ ഉണ്ടാവും പക്ഷേ സ്ക്രൂ ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് കത്തിപ്പോയിട്ടോ അല്ലാതെ ഇതിൻ്റെ സ്റ്റാൻസ് കട്ടായിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് മാറ്റണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ നമുക്ക് എവിടുന്ന് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും ശരിക്കും സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വയർ കണക്ഷനിലും ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമ്മളിത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെയാണ് കുറച്ച് ഗുണങ്ങളുള്ളത് ഇതിൻ്റെ ചില ആൾക്കാർ ഇത് കാർഡ് ബോർഡ് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ ബേക്കിലൊക്കെ ആയിട്ട് ഈ സ്ക്രൂ തട്ടിപ്പോകുന്നതായിട്ട് ഒരു കാരണവശാലും ചെയ്യരുത് കാരണം വയർ എപ്പോഴെങ്കിലും ഹീറ്റ് ഹീറ്റാകുന്നെങ്കിൽ കാർഡ്ബോർഡിന് തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് വയറിന് എഫ് ആർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് സാധ്യത വളരെ കുറവാണ് വയർ റെസിസ്റ്റൻസ് ആയിരിക്കും മിക്കവാറും എല്ലാ വയറും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീ പിടിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്മോക്ക് ഒക്കെ കുറഞ്ഞിട്ടുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് കാർഡ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തീ പിടിക്കാനുള്ള ചാൻസ് കൂടി അയ്യോ അപ്പോൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫ്രണ്ട് കേസ് കൂടി ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ആ ഒരു നമ്മൾ കൊടുത്ത ഒരു ലാച്ചിങ്ങിൻ്റെ കണക്ഷൻ നമ്മളിവിടെ ഈ ഒരു ഡി ബിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിൽ നമ്മൾ ആ ഒരു ലാച്ചിങ്ങിൻ്റെ കണക്ഷൻ വരുന്നുണ്ട് ഈ ഒരു പൈപ്പിലാണ് പൈപ്പിലാണെന്നൊന്നും അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മൾ ആ ഒരു ലാച്ചിൻ്റെ ഇൻപുട്ടിൽ അപ്പുട്ടിലാക്കിയിട്ട് കൊടുക്കാണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാസ്റ്റർ കൺട്രോളിൻ്റെ ബെൽപുഷ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഈ വീട്ടിൽ എല്ലാ റൂമിലും ബെൽപുഷ് വെച്ചിട്ടുള്ള കൺട്രോളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സൗണ്ട് കേൾക്കുക അതെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്നും ചേക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പളസിൽ തന്നെ കംപ്ലീറ്റ് നമുക്ക് ഔട്ട്ഡോർ ഔട്ട്ഡോറിലുള്ള എല്ലാ ബൾബും ഓൺ ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏതായാലും ഇത്രയേ കാര്യമായിട്ട് കാണിക്കാറുള്ളത് പിന്നെ ഇതിൽ ഡി ലാച്ചിങ് സെറ്റ് ചെയ്തോ ഡി ബി ഡ്രസ്സ് ചെയ്തോ ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി ഒരുപാട് ആൾക്കാർ ചെയ്തതാണ് ഈ ഡി ബി ഡ്രസ്സിങ് എങ്ങനെയാണെന്നുള്ളത് എന്നാലും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അടുത്തൊരു ഏതെങ്കിലും ഒരു സൈറ്റിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാം ഒന്ന് നിങ്ങൾ ആ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇത്രയും കാലയായി കാണിക്കാനുള്ള എവിടെ അവസാനിപ്പിക്കുന്നത് പുതിയ വിഷയമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്